അപ്പോൾ നമുക്ക് ചേമ്പ് വറുത്തരച്ച കറി എങ്ങനെയാണ് തയ്യാറാക്കണം നോക്കാം. ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്, ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ്. എനിക്കിവിടെ അധികം ആരും ഇതുപോലെ ചേമ്പ് വറുത്തരച്ച കറിയൊന്നും തയ്യാറാക്കി കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇതിലേക്ക് വേണ്ടി ചെറിയ ചേമ്പ് കൊടുക്കുക, അതുപോലെ തന്നെ നല്ല ശീമ ചേമ്പുണ്ടല്ലോ അത് നമുക്ക് എടുക്കാം. ഏത് ചേമ്പായാലും പ്രശ്നമില്ല. പിന്നെ ചേമ്പ് വേവിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. വെന്ത് ഉടഞ്ഞു പോയാൽ നമ്മുടെ കറി ഒരുപാടങ്ങ് കുറുകി പോകും. അപ്പോൾ അത് അത്ര നല്ലൊരു ടേസ്റ്റ് കൊടുക്കത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ, ഞാനിവിടെ ചേമ്പ് എടുത്തിട്ടുണ്ട്, 3 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ എണ്ണം ചേമ്പാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ ചതുരകഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചേക്കുന്നതാണ്. 1/2 മുറി തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്. 1 കൈപ്പിടി നിറയെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 12 വറ്റൻമുളക് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉണക്കമല്ലി എടുത്തിട്ടുണ്ട്. 1 ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻ പുളി എടുത്തിട്ടുണ്ട്. 1/2 മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, ഇത് വറുക്കാത്ത ഉലുവയാണ്, കടുക് 1/2 ടീസ്പൂൺ, 3-4 ഉണ്ടമുളക്, കുറച്ച് കറിവേപ്പില, ഈ ഒരു സൈസിലുള്ള ഒരു തക്കാളി, 3 പച്ചമുളക്, പിന്നെ വെളിച്ചെണ്ണ വേണം, ഉപ്പ് വേണം. വെള്ളം ഞാൻ ഇതിൽ ചേർക്കുമ്പോൾ പറയാം എത്ര വേണമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഈ ചേമ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ ചുവന്ന ഉള്ളിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ പച്ചമുളകും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. വെള്ളം നമുക്ക് ഏകദേശം 1.5 മുതൽ 2 ഗ്ലാസ് വരെ വെള്ളം ആകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്ലേവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്കിതങ്ങ് അടച്ചുകൊടുക്കാം. പിന്നെ ചുവന്ന ഉള്ളിയൊന്നും ഞാൻ 2 ആയിട്ട് മുറിച്ചല്ല ചേർത്തേക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് അധികം വലിയ സൈസ് അല്ലാത്തതുകൊണ്ടാണ് മുഴുവനോടെ ചേർത്തേക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ എടുക്കുന്ന വലിയ സൈസ് ചുവന്ന ഉള്ളിയാണെങ്കിൽ അത് 2 ആയിട്ട് മുറിച്ച് ചേർക്കുക. പിന്നെ നമ്മൾ ഈ ചേർത്ത ചെറിയ ഉള്ളിയും ചേമ്പും ഇതൊന്നും ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകുന്ന പരുവം വരെ വേവിച്ചെടുക്കരുത്. ഇതൊന്ന് വെന്ത് വന്നാൽ മാത്രം മതിയാവും. കാരണം ചേമ്പാണ് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കറി അങ്ങ് കുറുകിയിരിക്കും. അപ്പോൾ ആ ഒരു ഇത് പാടില്ല. അപ്പം ദേ ചേമ്പ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടി നല്ല ശീമ ചേമ്പാണ് നല്ലത്. അതായത് വലിയ സൈസ് ചേമ്പുണ്ടല്ലോ അതാണ് നല്ലത്. ചെറു ചേമ്പിൽ തയ്യാറാക്കുന്ന കാട്ടി ഈ ഒരു ചേമ്പാണ് നല്ലത്. അപ്പോൾ ചെറു ചേമ്പേ ഉള്ളൂ എങ്കിൽ അതിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ രണ്ടിനും ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ, നമുക്കിതൊന്ന് അടച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് അപ്പുറത്തെ അടുപ്പിലോട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അവിടെ ഇരുന്നൊന്ന് വേകട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കുമ്പോഴത്തേക്കും തേങ്ങ തിരുമുമ്പോൾ വളരെ ചെറുതായിട്ട് തിരുവ, അല്ലെങ്കിൽ കുറച്ച് വലിയ സൈസായിട്ട് തിരുമ്മിയിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ നമ്മുടെ തേങ്ങ എല്ലാം ഒരുപോലെ മൂത്ത് കിട്ടും. അതിനു വേണ്ടിയാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതിൽ ഉണക്കമല്ലിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ മുഴുവൻ മസാലയ്ക്ക് പകരം പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ പൊടി ഏറ്റവും ലാസ്റ്റ് ചേർക്കാവൂ. നമ്മൾ തേങ്ങ വറുത്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പൊടി ചേർക്കാവൂ. ഇപ്പോൾ പൊടിയുടെ കണക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമ്മളിത് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഞാൻ വറുത്തരച്ച് മീൻകറി വെച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് തേങ്ങ വറുക്കേണ്ടതെന്നൊക്കെ, അരക്കേണ്ട രീതി എല്ലാം അതിൽ പറയുന്നുണ്ട്. വറുത്തരച്ച കറിയുടെ വീഡിയോ ഇട്ട സമയത്ത് വെജിറ്റേറിയൻസിന് വേണ്ടി ഒരു വറുത്തരച്ച കറി ഒരു രീതി തയ്യാറാക്കണമെന്നൊക്കെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതുപോലെ ചേമ്പ് വറുത്തരച്ച കറി തയ്യാറാക്കാമെന്ന് കരുതിയത്. നമ്മളിതിലേക്ക് ചേർക്കുന്ന ഈ വറ്റൽ മുളക് രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒടിച്ച് ചേർക്കുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കുന്ന സമയത്ത് ഇത് തെറിച്ച് വെളിയിൽ പോകും. അല്ലെങ്കിൽ
അപ്പൊ അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വറുത്തരച്ച മീൻകറിയുടെ വീഡിയോ കാണാത്തവര് അതുകൂടെ കണ്ടേക്കണം, അതിൽ ഞാൻ എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം കാണിക്കാം. പിന്നെ തേങ്ങ വറുത്തെടുക്കുമ്പോൾ സിമ്മിൽ വെച്ച് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചോ വറുത്തെടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ സിമ്മിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. എനിക്ക് ഇപ്പം സിമ്മിൽ വെച്ചാലും അത്യാവശ്യം നല്ല ഫ്ലെയിം ഉണ്ടാവും. തേങ്ങ വറുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചേമ്പ് അവിടെ നിന്ന് വേവുന്നുണ്ട്, അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കണം. അപ്പോൾ ഞാനത് തേങ്ങ ഇവിടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിപ്പോൾ മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു 12 മിനിറ്റ് എടുത്തു കാണും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങ വളരെ ചെറുതാണ്, അപ്പോൾ നമുക്ക് വേഗം മൂപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ക്വാണ്ടിറ്റിയും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു സമയം കൊണ്ട് തന്നെ എനിക്ക് മൂപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത്. പിന്നെ നമ്മൾ എടുക്കുന്ന സാധനത്തിന് അനുസരിച്ചുള്ള തേങ്ങയും ഇതിലേക്ക് ചേർക്കണം, എന്നാലേ കറിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റും കൂടെ കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവുകയാണ്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളകി കൊടുക്കുക. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊടികളൊക്കെ ചേർക്കുന്നവർ ഈ ഒരു സമയത്ത് വേണം ചേർക്കാൻ. പിന്നെ വറുത്തരച്ച കറികൾ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ മുഴുവൻ മസാല ചേർത്ത് കറി തയ്യാറാക്കുന്നതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇപ്പോൾ ഇതില്ലെങ്കിൽ കൊടി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങയുടെ പാകം. ഇനി ഞാനിത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒരു നേരിയ ചൂടോടുകൂടി വേണം അരച്ചെടുക്കാൻ, എന്നാലേ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചേമ്പൊക്കെ എന്തായാലും നോക്കാം. ചേമ്പൂടെ വെന്തിട്ടുണ്ട്, ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ പാകം എങ്ങനെയാണെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ ചേമ്പൊക്കെ വെന്തിട്ടുണ്ട്. ദേ ഇതാണ് ചേമ്പിൻ്റെ ഒരു പാകം, ഇതാണ്ടോ. അപ്പോൾ ദേ ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക, വെന്ത് കലങ്ങി പോകരുത്. അപ്പം ദേ തേങ്ങയൊക്കെ ഒന്ന് തണുത്ത് വന്നു. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിത് അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം. പിന്നെ വറുത്തരച്ച് നമ്മൾ കറി വയ്ക്കുമ്പോൾ അതിൻ്റെ അരപ്പ് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ഒറ്റ അടിക്കൊന്ന് അരച്ചെടുക്കാൻ പറ്റത്തില്ല, പയ്യെ പയ്യെ മാത്രമേ അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇത് ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്, ഇതുപോലെ എണ്ണ തെളിയുന്നത് വരെ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ അരപ്പ് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചേമ്പിൻ്റെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം. നമുക്ക് പുളി, ഞാനിപ്പോൾ ഇതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ച് ആ വെള്ളമാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഇളക്കുമ്പോൾ ചേമ്പ് ഉടയാതെ പയ്യെ വേണം ഇളക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടെ ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. നേരത്തെ ചേർത്തതും ഇപ്പം ചേർത്തതും കൂടെ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചുകൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒത്തിരി പുളിയുടെ ആവശ്യമില്ല, അതുകൊണ്ടാണ് വാളൻ പുളി വളരെ കുറച്ച് ചേർത്തത്. പിന്നെ തക്കാളി കൂടെ ആകുമ്പോഴത്തേക്കും ആ ഒരു പുളിയൊക്കെ ഇതിലേക്ക് ആവശ്യത്തിനുണ്ടാകും. ഇനി നമുക്കിതങ്ങ് അടച്ചുകൊടുക്കാം. അപ്പം ദേ നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതാണ്ടോ നമ്മുടെ ചേമ്പൊന്നും അങ്ങനെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. അതായത് ഇതാണ്ടോ കഷ്ണങ്ങളാക്കി കിടക്കുന്നുണ്ടോ. ഈ ഒരു പരുവത്തിൽ വേണം ചേമ്പ് വേവിച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഉപ്പൊക്കെ മതിയൊന്ന് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. അരപ്പ് തിളച്ചതിന് ശേഷം നമ്മൾ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് സിമ്മിൽ കിടന്ന് ഇതുപോലെ ഒന്ന് കറി തിളച്ചു വരണം. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. നമ്മൾ തളിക്കാനായിട്ട് ഞങ്ങളുടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കടുക് ചേർക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം എപ്പോഴും കടുക് ചേർക്കാൻ. അതുപോലെ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം.
ലേശം ഇളക്കി കൊടുക്കുക. നമുക്കിതങ്ങ് അടച്ചുകൊടുക്കാം. അപ്പം തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇത് വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്. നല്ല ചൂട് ചമ്പാവരി ചോറിൻ്റെ കൂടെ ഇത് കൊഴിച്ച് കഴിച്ചാൽ ഉണ്ടല്ലോ, ആ എന്തൊരു ടേസ്റ്റാണെന്നറിയാം. അപ്പോൾ ചേമ്പ് ഉള്ള സമയത്ത് നിങ്ങൾ എന്തായാലും ഈ കറി തയ്യാറാക്കിയിരിക്കണം. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തേങ്ങ വറുക്കുന്ന സമയത്തും അതുപോലെ നമ്മൾ ചേമ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. ചേമ്പ് വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മൊത്തം പോവും, കറി കുറുകിയ രീതിയിലായി പോവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയെ കാണാം. ബൈ.